നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. കേരളത്തിൽ ഇത്തവണ മഴക്കാലം പനിക്കാലമായി മാറിയിട്ടുണ്ട്. ഇതിലേറ്റവും കൂടുതൽ ഭീതി പടർത്തുന്ന ഒന്നാണ് ഡെങ്കിപ്പനി, അതിനെ തുടർന്നുള്ള പനി മരണങ്ങളും. ഇന്ന് ഡോക്ടർ ലൈവ് ചർച്ച ചെയ്യുന്നത് ഡെങ്കിപ്പനിയും അതിനുള്ള ചികിത്സയും കുറിച്ചാണ്. ഈ വിഷയത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത് പെരിന്തൽമണ്ണ കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടൻറ്റും ക്ലിനിക്കൽ പ്രൊഫസറുമായ ഡോക്ടർ സി പി ജാഫർ. നമസ്കാരം ഡോക്ടർ. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ഡോക്ടർ, ഇത്തവണ മഴക്കാലത്തിന് മുൻപേ തന്നെ പനി എല്ലായിടത്തും പടർന്നു പിടിച്ചിട്ടുണ്ട്. മഴ തുടങ്ങിയതിനെ തുടർന്ന് ഡെങ്കിപ്പനി ഇപ്പോൾ കൂടുതൽ പേരിലുണ്ട്. പല പനി മരണങ്ങളുണ്ടാകുന്നുണ്ട് ദിവസം തോറും. എന്താണ് ഈ ഡെങ്കിപ്പനി? ഇതിനെക്കുറിച്ച് പല തെറ്റിദ്ധാരണകളുണ്ട്. ഇതൊന്ന് വിശദീകരിക്കാമോ? എന്താണ് ഡെങ്കിപ്പനി എന്നുള്ളത്? അതെ, ഡെങ്കിപ്പനി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ വളരെ ഒരു പ്രശ്നമായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഡെങ്കിപ്പനി കൊതുകുകളാണ് പരത്തുന്നതെന്ന് എല്ലാവർക്കും അറിയാം. അതൊരു വൈറസ് രോഗവുമാണ്. അത് കൊതുകുകൾ പടർത്തുന്നത് കൊണ്ട് തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ, അതായത് പ്രത്യേകിച്ച് മൺസൂൺ മഴക്കാലഘട്ടങ്ങളിലും അതിനോടനുബന്ധിച്ചുള്ള തൊട്ട് മുന്നേയുള്ള കാലഘട്ടത്തിലും ഇത് പ്രത്യേകിച്ചും കൂടുതലായിട്ട് കണ്ടുവരുന്നു. ഇപ്പോൾ അത് കേരളത്തിൽ ഒരുവിധം എല്ലാ ജില്ലകളിലും തന്നെ ഇന്ന് പിടിച്ചു കഴിഞ്ഞു. അത് ഒരു പനി എന്ന നിലയ്ക്കാണ് നമുക്ക് ആദ്യമായിട്ട് അനുഭവപ്പെടുക. പനി എന്ന് വെച്ച് കഴിഞ്ഞാൽ കഠിനമായ തലവേദന, കണ്ണിൻ്റെ പിൻഭാഗത്തുള്ള വേദന, ശരീരത്തിലുണ്ടാകുന്ന മൊത്തമായിട്ടുള്ള വേദന, അതുപോലെ തന്നെ ഛർദി, വിശപ്പില്ലായ്മ, ഇത്തരം ലക്ഷണങ്ങളോട് കൂടി ഒരു പക്ഷേ ഇത് മറ്റു വൈറസ് പനികളുടെ ലക്ഷണം പോലെ തന്നെ കണ്ടുവരുന്ന ഒന്നാണ്. പക്ഷെ പിന്നീടാണത് ഒരു മൂന്നോ നാലോ ദിവസം കഴിയുമ്പോൾ അതിൻ്റെ പ്രശ്നമുള്ള ഒരു ഘട്ടത്തിലേക്ക് വരുന്നത്. ആദ്യമായിട്ട് ഒരു മൂന്നോ നാലോ ദിവസം ഇത് പനിയായിട്ട് ഈ നേരത്തെ പറഞ്ഞ ലക്ഷണങ്ങളോട് കാണും. നാലോ അഞ്ചോ ദിവസം അല്ലെങ്കിൽ നാലോ ഏഴോ ദിവസത്തിനുള്ളിൽ അത് മറ്റൊരു ഘട്ടം, അതായത് ആദ്യത്തെ ഘട്ടം പനിയുടെ ഘട്ടമാണെങ്കിൽ രണ്ടാമത്തെ ഘട്ടം ഒരു പക്ഷേ പനിയെല്ലാം മാറി അതൊരു ശരീരത്തിന് ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിലേക്ക്, അതായത് അപകടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ള സ്റ്റേജിലേക്ക് മാറും. ഈ സമയത്ത് അതിനൊരു പക്ഷേ പനി ഉണ്ടായിക്കൊള്ളണമെന്നില്ല, മറിച്ച് ഈ സമയത്ത് വളരെയധികം ക്ഷീണം, വിശപ്പില്ലായ്മ, വയറുവേദന, ചിലപ്പോൾ അത് കഠിനമായ വയറുവേദന ആയിരിക്കാം, വയറ്റിനുള്ളിൽ നീര് വന്നതുപോലുള്ളൊരവസ്ഥ, ശ്വാസതടസ്സം, അതുപോലെ നെഞ്ചിടിപ്പ് കൂടുക, എണീറ്റ് നിൽക്കുമ്പോൾ തല ചുറ്റുന്ന പോലെ തോന്നുക, കണ്ണിൽ ഇരുട്ട് കയറുക, ഇത്തരം സിംപ്റ്റംസോട് കൂടിയിട്ട് അത് പ്രത്യക്ഷപ്പെടും. ഓക്കെ, ഹലോ. ഹലോ ഡോക്ടർ, ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? എന്റെ പേര് സജിത് ഇളയതാണ്. ഡോക്ടറോട് ചോദിച്ചോളൂ. സാർ, ഞാൻ ഡൽഹിയിൽ നിന്നാണ് വിളിക്കുന്നത്. പറഞ്ഞോളൂ. ഒരു രണ്ടു കൊല്ലം മുമ്പ് എനിക്കും എന്റെ വൈഫിനും കൊച്ചിനും അമ്മയ്ക്കും ഒരുമിച്ച് ഡെങ്കിപ്പനി വന്നിരുന്നു. അതെ. ആ സമയത്ത് ഞങ്ങൾ എല്ലാവരും പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറയുകയും ചെയ്തിരുന്നു. പിന്നെ അത് രണ്ടാമത് നോർമലെത്തി ശരിയാവുകയും ചെയ്തു. ഇപ്പോ എന്റെ കുടുംബം നാട്ടിലാണ്. അപ്പൊ ആ ഏരിയയിൽ മൊത്തം ഡെങ്കിപ്പനി പകർന്നിരിക്കുകയാണ്. അപ്പൊ ഇപ്പൊ ഞാൻ ആ സമയത്ത് എന്റെ അടുത്ത് പറഞ്ഞത് ഒരിക്കൽ ഡെങ്കിപ്പനി വന്നു കഴിഞ്ഞാൽ ലൈഫ് ലോങ് ഇമ്മ്യൂണിറ്റി കിട്ടും എന്നാണ്. എനിക്കറിയേണ്ടത് സാർ, അത് അങ്ങനെ അത് ശരിയാണോ? പിന്നെ രണ്ടാമത് എനിക്ക് രണ്ടാമത്തെ കൊച്ചുണ്ടായിരിക്കുകയാണ്. അപ്പൊ ഇൻ കേസ് ഇങ്ങനെ ഇമ്മ്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആ കൊച്ചിലോട്ടും പകർന്നിട്ടുണ്ടാകുമോ? ഈ രണ്ട് കാര്യങ്ങളാണ് എനിക്ക് അറിയേണ്ടത്. ഓക്കെ, അതിൽ ആദ്യത്തെ ചോദ്യം മറ്റുള്ളവർ ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ പിന്നീട് ഡെങ്കിപ്പനി ഉണ്ടാവുക എന്നുള്ളതാണ്. ഇവിടെ നമുക്കിപ്പോൾ കേരളത്തിൽ തന്നെ നമുക്കറിയാം ഈ ജനിതക രീതിയിൽ വ്യത്യാസമുള്ള അഞ്ച് തരത്തിലുള്ള വൈറസുകളുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വൈറസിന്, അതായത് ഒരു ജനിതക സ്വഭാവമുള്ള വൈറസ് ഒരിക്കൽ ബാധിച്ചു കഴിഞ്ഞാൽ ആ വൈറസിന് നമുക്ക് ലൈഫ് ലോങ് ഇമ്മ്യൂണിറ്റി എന്നുള്ളത് പറയാം. തുടക്കത്തിൽ ഒരു വൈറസ് ബാധിച്ചു കഴിഞ്ഞാലും കുറച്ച് ദിവസങ്ങൾ, അതൊരു പക്ഷേ കുറച്ച് മാസങ്ങൾ മാത്രമേ മറ്റുള്ള വൈറസുകൾക്ക് ഇമ്മ്യൂണിറ്റി, ജനിത സ്വഭാവമുള്ള വൈറസുകൾക്ക് ഇമ്മ്യൂണിറ്റി നൽകുകയുള്ളൂ. എന്നാൽ ഒരു വർഷമോ രണ്ട് വർഷമോ കഴിയുമ്പോൾ മറ്റു ജനിതക, ഒരു നിങ്ങൾക്ക് ബാധിച്ചതല്ലാത്ത മറ്റു ജനിതക വൈറസുകൾക്ക് രോഗം നിങ്ങളിൽ പടർത്താൻ കഴിയുന്നതായിരിക്കും. അതുകൊണ്ട് രണ്ടാമത് വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. വിളിച്ചത് നന്ദി.
എന്റെ കൊച്ചിന് ഒരു ഒരു മാസം പ്രായമില്ലാത്ത രണ്ടാമത്തെ കൊച്ചുണ്ട്. അപ്പൊ ആദ്യത്തെ വൈറസിന്റെ ഇമ്മ്യൂൺ പവർ എന്റെ കൊച്ചിലോട്ടും അമ്മയിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാകുമോ? ഇല്ല, ഈ അമ്മയ്ക്കും ഒരു വർഷം മുമ്പാണ് ഉള്ളതെങ്കിൽ ആദ്യത്തെ ഇമ്മ്യൂണിറ്റി നമുക്ക് ഉണ്ടാകാമെങ്കിലും മറ്റുള്ള വൈറസുകൾക്ക് അതിന് പ്രതിരോധശക്തി നൽകാൻ കഴിയുകയില്ല. വിളിച്ചിരുന്ന നന്ദി ഡോക്ടർ. എന്തുകൊണ്ടാണ് ഇത്തവണ അല്ലെങ്കിൽ ഈ മഴക്കാലത്ത് ഡെങ്കിപ്പനി കൂടുതലായി കാണുന്നത്? ഇത് ഈ ഒരു മഴക്കാലം എന്നുള്ളതല്ല, നമുക്ക് അതിനുള്ള സാഹചര്യങ്ങൾ കൂടി വരുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇത്തരം സാഹചര്യങ്ങൾ ഉള്ളെടുക്കുന്നത്. ഒന്നാമതായിട്ട് അതിന് പറയുന്നത്, ഇന്ന് നമ്മുടെ നാട്ടിൽ മാത്രമല്ല ലോകത്തെവിടെയായാലും അർബനൈസേഷൻ, അതായത് നഗരവൽക്കരണം കൊണ്ടുണ്ടാകുന്ന ഒരു പ്രശ്നങ്ങളാണത്. പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നമുക്കറിയാം നമ്മുടെ വയലുകൾ മറ്റുള്ള സ്ഥലങ്ങൾ ഇതെല്ലാം നികത്തി, അതിലൊന്നും കൃഷിയോഗ്യമല്ല ഇപ്പോൾ. മാത്രമല്ല ചപ്പ് ചവറുകൾ കൂന ആയിട്ട് വളരുന്നു. അതുപോലെ ഈ കെട്ടിട സാമഗ്രികൾ, അത് ഉണ്ടാക്കാനെടുക്കുന്ന വസ്തുക്കളും അല്ലെങ്കിൽ അതിനോടുണ്ടാകുന്ന പാഴ്വസ്തുക്കളും അവിടെ തന്നെ ഉപേക്ഷിച്ചുകൊണ്ട് അതിൽ വെള്ളം കെട്ടി നിൽക്കാനുള്ള ഇടവരുത്തുകയും, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അർബനൈസേഷൻ കൊണ്ടുണ്ടാകുന്നുണ്ട്. രണ്ടാമത്തൊരു കാര്യം യാത്രകൾ, മൈഗ്രേഷൻ. അതായത് നമ്മൾ നമുക്കറിയാം പഴയതുപോലെയല്ല ഇന്ന് നമ്മുടെ നാട്ടിൽ ഒരുപാട് മറ്റുള്ള തൊഴിലാളികൾ വന്ന് ജോലി ചെയ്യുന്നുണ്ട്. രണ്ടാമത്തൊരു കാര്യം, നമ്മൾ തന്നെ വിദേശത്ത് ഒരുപാട് പോകുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് സിംഗപ്പൂർ യാത്രകൾ, അവിടേക്ക് എൻഡമിക്കായിട്ട് ഈ ഡെങ്കിപ്പനിയുള്ള സ്ഥലങ്ങളാണ്. ഒരു കൊതുക്, ഒരു മനുഷ്യൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഡെങ്കിപ്പനി ബാധിച്ച അല്ലെങ്കിൽ അണുബാധയുള്ള ഒരു കൊതുക് കടിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഡെങ്കിപ്പനി കിട്ടാം. അദ്ദേഹം നാട്ടിൽ വരുമ്പോൾ അദ്ദേഹത്തെ കടിക്കുന്ന കൊതുകുകളിലും ആ കൊതുക് മറ്റുള്ളവരെ കടിക്കുമ്പോൾ മറ്റുള്ളവരിലേക്ക് അത് വ്യാപിക്കാം. അങ്ങനെ ഇത്തരം യാത്രകളും മൈഗ്രേഷൻ അത് കൂട്ടിയിട്ടുണ്ട്. പ്രധാനപ്പെട്ട ഒരു കാര്യം കേരളത്തെ മാത്രം പറയുകയാണെങ്കിൽ, നമ്മുടെ ഈ ഹെൽത്ത് സിസ്റ്റത്തിൽ വന്ന മാറ്റമാണ്. ആരോഗ്യ മേഖല ഇന്നൊരു ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി ആയിട്ട് മാറിയിട്ടുണ്ട്. അതൊരു പക്ഷേ പ്രൈവറ്റ് മേഖലയ്ക്ക് കൂടുതൽ സ്വാധീനം വന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടായ ഒരു പ്രശ്നമാണ്. അതുവഴി ഹലോ ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? ഡോക്ടറോട് ചോദിച്ചോളൂ. ഞാൻ അത് ഞാൻ പിന്നെ ഞാൻ പല നാലാം നാളെ ഞാൻ ടാപ്പിങ്ങിന് പോയപ്പോ കൊതു കുറെ കടിച്ചെന്നെ. അപ്പൊ അന്ന് വൈകുന്നേരം പോലെ എനിക്ക് മേലുവേദനയും പനിയായിട്ട് മിനിഞ്ഞാന്ന് നീലക്കത്ത് ഡോക്ടറെ പോയി തമ്മിൽ വെച്ച് മരുന്ന് മേടിച്ചു. മരുന്ന് മേടിച്ചിട്ട് എനിക്ക് ഇതുവരെ ഒരു കുറവ് വന്നിട്ടില്ല. മേലുവേദനയും കൈവേദനയും കാലുവേദന മൊത്തം പ്രശ്നമായിട്ട് ഇപ്പം രാവിലെ കഞ്ഞി വരും കുടിക്കാനുള്ള തളത്തിനുള്ളത്. അപ്പൊ അത് വേറെ ഏതെങ്കിലും പനിയാണോ ഡോക്ടർ, അതോ ഈ സാധാരണ പനിയാണോന്ന് അറിയാൻ വേണ്ടിയായിരുന്നു. രണ്ട് കാര്യത്തിന് എനിക്ക് ഉത്തരം പറയാൻ കഴിയും. ഒന്ന്, 4 ദിവസം മുമ്പ് കൊതുക് കടിച്ചു. പിന്നെ അതിന് 9 ദിവസങ്ങൾ കൊതുക് കടിച്ചോ ഇല്ലയോ എന്നുള്ള വേറെ കാര്യം. ഈ 4 ദിവസം മുമ്പ് കൊതുക് കടിക്കുമ്പോൾ ഈ കൊതുക് കടിച്ച് ശരീരത്തിൽ രോഗലക്ഷണങ്ങൾ കാണാൻ സാധാരണ ആയിട്ട് സമയം 4 മുതൽ 7 ദിവസം വരെ അല്ലെങ്കിൽ അത് 12 ദിവസം വരെ നീളാം. അപ്പോൾ 4 ദിവസം എന്ന് പറയുമ്പോൾ അത് വളരെ കൃത്യമായ ഒരു സമയത്തിൽ പെടുന്നതാണ്. അതുകൊണ്ട് അത് ഒരു ഡെങ്കിപ്പനി ആവാനുള്ള സാധ്യത ഇല്ലായിരിക്കില്ല. ഒന്ന്, രണ്ട്, 4 ദിവസം മുമ്പ് മാത്രമല്ല നമ്മളെ കൊതുക് കടിക്കുന്നത്, തീർച്ചയായിട്ടും അതിന് മുമ്പേ കൊതുക് കടിച്ചു കാണും. അപ്പോൾ കേരളത്തിൽ ഇന്ന് ഒരു എന്താ പറയുക, പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെട്ടിട്ടുള്ള ഈ ഒരു ഡെങ്കിപ്പനി പൊട്ടിപ്പുറപ്പെട്ട ഈ സമയത്ത് ഏതൊരു പനി കാണുകയാണെങ്കിലും മറ്റൊരു പനിയല്ല എന്ന് തെളിയിക്കുന്നവരെ നമ്മളത് ഡെങ്കിപ്പനിയാണെന്ന് കരുതുന്നതാണ് ഉചിതമായിരിക്കും. എന്നിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ടെസ്റ്റുകളും കാര്യങ്ങളും ചെയ്യുകയും ഡോക്ടറെ സമീപിക്കുകയും ചെയ്യണം. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? ഡോക്ടറോട് ചോദിച്ചോളൂ. ഡോക്ടർ, ഈ ഡെങ്കിപ്പനിയുടെ റിസൾട്ട് നമ്മളത് കൗണ്ട് കുറവെന്ന് പറയുന്നത് അത് ഡെങ്കിപ്പനിയുടെ പ്രശ്നമാണ്. ഇന്ന് കേരളത്തിൽ വളരെ കേൾക്കുന്നൊരു വാക്കാണിത്, കൗണ്ട് എന്നുള്ളത്. ആക്ച്വലി കൗണ്ട് കുറയാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്ലേറ്റ്ലെറ്റ് എന്നുള്ള അണുക്കളെ ഉദ്ദേശിച്ചായിരിക്കണം, രക്താണുക്കളെ ഉദ്ദേശിച്ചായിരിക്കണം പറയുന്നുണ്ടായിരിക്കും എന്ന് ഞാൻ കരുതുന്നു. പക്ഷേ വെളുത്ത രക്താണുക്കളും ഇതിൽ കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ വെളുത്ത രക്താണുക്കളും ഈ പ്ലേറ്റ്ലെറ്റ് എന്ന രക്താണുവും കുറയാനായിട്ട് പല കാരണങ്ങളുണ്ട്. പക്ഷേ ഇന്ന് കേരളത്തിൽ ഈ ഒരു പെട്ടെന്നുണ്ടാകുന്ന പനിയും അതിനോടനുബന്ധിച്ചാണ് ഈ കൗണ്ടുകൾ കുറഞ്ഞിട്ടുള്ളത് എങ്കിൽ സാധ്യത കൂടുതലാണ്, ഡെങ്കിപ്പനിക്കുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷെ മറ്റു കാര്യങ്ങൾ കൂടി ഉണ്ട്. അതെ, ഇതില് ഇത്
വളരെയേറെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് നിങ്ങളിപ്പോൾ ചോദിച്ചത്. കാരണം നമ്മൾ ഇന്ന് കേരളത്തിലെ ഡെങ്കിപ്പനി എന്ന് പറഞ്ഞാൽ കൗണ്ട് എന്നുള്ളൊരു പ്രശ്നമായിട്ട് മാറിയിരിക്കുകയാണ്. കാരണം എല്ലാവരും ഭയം ഈ കൗണ്ട് കുറയുന്നതാണ് ഡെങ്കിപ്പനി. അങ്ങനെയല്ല, ഡെങ്കിപ്പനിയുടെ മാരകമായിട്ടുള്ള വശങ്ങൾ മറ്റു പലതാണ്. അതായത് ഒന്ന്, നമ്മളത് ഈ ശരീരത്തിലെ രക്തക്കോളുകളിലത്തെ എന്താ പറയുക, അതിലത്തെ ജലാംശം നഷ്ടപ്പെടുകയും അങ്ങനെ ബ്ലഡ് രക്തസമ്മർദ്ദം ബ്ലഡ് പ്രഷർ കുറയാൻ ഇടവരികയും ചെയ്യും. ഇതാണ് പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. ഈ രക്തക്കോളുകൾക്ക് കേടുവന്ന് അത് പതുക്കെ പതുക്കെ അതിൽ നിന്നും പ്ലാസ്മ ലീക്ക് ചെയ്ത് വയറിൻ്റെ ഉള്ളിൽ നീര് വരിക, ശ്വാസകോശത്തിലേക്ക് നീര് വരിക, അതിൽ ശ്വാസ തടസ്സം നേരിടുക, അതുപോലെ തന്നെ പ്രഷർ തീരെ കുറഞ്ഞുകൊണ്ട് മറ്റുള്ള അവയവങ്ങളിലേക്ക് രക്തസ്രാവം കുറയുക, അതുമൂലമുണ്ടാകുന്ന മറ്റ് അവയവങ്ങൾക്ക് കേടുവരികയും ഈ പ്രഷർ എന്നേക്കുമായി തിരിച്ചു വരാൻ പറ്റാത്ത രീതിയിൽ ശരീരത്തിലെ അവയവങ്ങളെ ബാധിക്കുകയും ചെയ്യും. ഇതുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ഒരു വലുതാണ്. ഇതാണ് പ്രധാനപ്പെട്ട ഡെങ്കി ഷോക്ക് സിൻഡ്രം എന്ന് പറയുന്ന ഒരു പ്രശ്നം. അതിൻ്റെ കൂടെ തന്നെ മറ്റൊന്നാണ് ഡെങ്കി ഹെമറാജിക് ഫീവർ. അതിലുള്ളതാണ് ഈ രക്തം കട്ട പിടിക്കുന്ന അണുക്കൾ വളരെ കുറയുകയും അതുപോലെ തന്നെ ഈ രക്തം കട്ട പിടിക്കാൻ ആവശ്യമായിട്ടുള്ള മറ്റ് ഘടകങ്ങളെ ബാധിക്കുകയും ചെയ്യുമ്പോൾ DIC, അതുപോലെ പ്ലേറ്റ്ലെറ്റ് കുറയുക, ഇത്തരം കാര്യങ്ങൾ രക്തസ്രാവം ഉണ്ടാക്കാൻ ഇടവരുത്തുകയും ചെയ്യും. രക്തസ്രാവം ഉണ്ടാക്കുമ്പോൾ അത് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റാതെ വരുന്നൊരവസ്ഥയിൽ രക്തം വാദം രോഗിക്ക് മരിക്കാനിടയുള്ള സാധ്യതകളുണ്ട്. പക്ഷേ പ്ലേറ്റ്ലെറ്റ് സാധാരണഗതിയിൽ ഒരു പ്ലേറ്റ്ലെറ്റ് കുറഞ്ഞു എന്നുള്ളത് ഒരു രോഗത്തിൻ്റെ കാഠിന്യത്തെ അസസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. രണ്ട് മൂന്ന് കാരണങ്ങളുണ്ട്. ഒന്ന്, പല തരത്തിലുള്ള ലാബറട്ടറികൾ നമുക്ക് നിലവിലുണ്ട്. ഒരു തലത്ത് ഒരു ചെയ്യുന്ന പ്ലേറ്റ്ലെറ്റ് അതേസമയം തന്നെ അതേ രക്ത സാമ്പിൾ മറ്റു സ്ഥലത്ത് ചെയ്യുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ള റിസൾട്ടുകൾ കിട്ടും. അതുകൊണ്ട് തന്നെ ഈ രോഗം തുടങ്ങുമ്പോൾ തന്നെ കൗണ്ട് കുറയുമ്പോൾ അത് രോഗത്തിൻ്റെ കാഠിന്യമാണ് കാണിക്കുന്നതെന്ന് പറയാൻ കഴിയുകയില്ല. അതിനേക്കാൾ ഉപരി അത് മറ്റു രീതിയിലുള്ള, അതായത് പാക്ട്സ് ഈ രക്താണുക്കളുടെ അളവ്, വോളിയം, പാക്ട് സെൽ വോളിയം എന്ന് പറയും, അത്തരം കാര്യങ്ങൾ നിർണ്ണയിക്കുമ്പോൾ, അതുപോലെ രോഗിയുടെ ഹാർട്ട് ബീറ്റ്, രക്തസമ്മർദ്ദം, അതുപോലെ രക്തസമ്മർദ്ദത്തിലുള്ള വ്യതിയാനങ്ങൾ മുമ്പുണ്ടായിരുന്നതിൽ നിന്ന് പെട്ടെന്നേക്ക് മാറി വരുന്നത്, അതുപോലെ പെട്ടെന്നുള്ള ഛർദി, അതിയായ കഠിനമായിട്ടുള്ള വയറുവേദന, വയറിലേക്ക് നീര് വരവ്, ഇതെല്ലാമാണ് രോഗത്തിൻ്റെ കാഠിന്യത്തെ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്ലേറ്റ്ലെറ്റ് മാത്രമല്ല ഈ കാഠിന്യം സൂചിപ്പിക്കുന്നത്. പ്ലേറ്റ്ലെറ്റ് ചെറിയൊരു ഘടകം മാത്രമാണ്. പ്ലേറ്റ്ലെറ്റിനെ ഉദ്ദേശിച്ചുകൊണ്ട് നമ്മൾ ഒരു രോഗത്തെ കുറിച്ച് ഭയപ്പെടേണ്ട കാര്യമില്ല. വിളിച്ചതിന് നന്ദി. ഡോക്ടർ ലൈവിൽ മറ്റൊരു ഇടവേളയാണ്. ഡോക്ടർ ലൈവ് തുടരുന്നു. നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ, ഹലോ, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് രജിത് ആണ് സംസാരിക്കുന്നത്. ഡോക്ടർ ചോദിച്ചോളൂ, ചോദിച്ചോളൂ. ഹലോ സാർ. ആ പറയൂ. നമസ്കാരം സാർ. നമസ്കാരം സാർ. എനിക്ക് ഡെങ്കിപ്പനി വന്നിട്ടേ ഈ പ്ലേറ്റ്ലെറ്റ് പിന്നെ 10,000 വരെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ സാർ. ഇപ്പൊ അത് നോർമലായി. ഓക്കെ. പക്ഷെ ഇപ്പഴും ആ ക്ഷീണമുണ്ട് സാർ. അപ്പൊ എത്ര നാള് വിശ്രമം വേണ്ടി വരും സാർ? ഓക്കെ. പിന്നെ നമ്മളെ ശരീരത്തിൽ നിന്ന് അടുത്ത വരിലേക്ക് പകരാൻ എത്ര നാള് ഈ നമ്മളെ ഇത് ശരീരത്തിൽ ഇതിന്റെ അണുക്കൾ കാണും സാർ? ഓക്കെ, അതിനെ കുറിച്ച് അറിയാനായിരുന്നു വിളിച്ചത്. ശരി, ഒന്നാമത്തത് അണുക്കളുടെ കാര്യം പറയാം. എത്ര ദിവസം അണുക്കൾ കാണുന്നുള്ളത്? സാധാരണഗതിയിലെ പനിയുള്ള കാലഘട്ടം മുതൽ ഒരു 10-12 ദിവസം വരെ നമ്മുടെ ശരീരത്തിൽ നിന്നും ഈ അണുക്കൾ മറ്റു ശരീരത്തിലേക്ക് പോകാം. ഓക്കെ. രണ്ടാമത്തെ ചോദ്യം വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്, പ്ലേറ്റ്ലെറ്റിൻ്റെ കാര്യം. അത് ഇന്ന് കേരളത്തിലുള്ള, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയൊരു പ്രശ്നം പ്ലേറ്റ്ലെറ്റുകൾക്കാണ് ഈ ഡെങ്കിപ്പനി മൂലം ഉണ്ടായിരിക്കുന്നത്. ഒന്ന്, ഈ പ്ലേറ്റ്ലെറ്റുകൾ കുറഞ്ഞതുകൊണ്ട് ഈ നമ്മൾ അതിൻ്റെ ഒരു പരിധി വിട്ട്, അതായത് 10,000 വരെ കുറയുകയും കുറഞ്ഞു കഴിയുമ്പോഴും ജനങ്ങളുടെ ഭീതി ഇതുകൊണ്ട് തന്നെയാണ് ഈ രോഗം വരുന്നതെന്നും ഈ പ്ലേറ്റ്ലെറ്റ് കുറയുന്നതോടുകൂടി നമ്മൾ മരിക്കാനിടയാവുമെന്നുള്ളതാണ്. എന്നാൽ രക്തസ്രാവമില്ലാതെ പ്ലേറ്റ്ലെറ്റുകൾ, അത് 10,000 വരെ ആയാലും ശരി, പ്ലേറ്റ്ലെറ്റുകൾ കൊടുക്കുന്നത് കൊണ്ട് യാതൊരു മെച്ചവുമില്ല.
കാരണം ഇത് രോഗം എന്ന് പറയുന്നത് പ്ലേറ്റ്ലറ്റിനെ മാത്രം ബാധിക്കുന്നതല്ല, ആ രോഗാവസ്ഥ ശരീരത്തിൽ ഉണ്ടാകുമ്പോൾ അത് പ്ലേറ്റ്ലറ്റിനെ നശിപ്പിച്ചുകൊണ്ടേയിരിക്കും. രോഗാവസ്ഥ മാറുമ്പോൾ മാത്രമേ അത് പ്ലേറ്റ്ലറ്റുകൾക്ക് ഒരു പൊതുജീവൻ നൽകുകയും അത് പിന്നീട് പ്ലേറ്റ്ലറ്റിൻ്റെ എണ്ണം കൂടാൻ സഹായിക്കുകയും ചെയ്യുകയുള്ളൂ. ഈ രോഗാവസ്ഥയിൽ നമ്മൾ രക്തസ്രാവമൊന്നും ഇല്ലാത്തൊരവസ്ഥയിൽ നമ്മൾ പ്ലേറ്റ്ലറ്റ് കൊടുക്കുകയാണെങ്കിൽ ആ പ്ലേറ്റുകൾക്ക് വെറും 5-6 മണിക്കൂർ ആയുസുള്ളൂ, ആ പ്ലേറ്റ്ലറ്റ് വീണ്ടും പോകും. അപ്പോൾ നമ്മൾ വീണ്ടും കൗണ്ട് അങ്ങനെ തന്നെയായിരിക്കും, വീണ്ടും നമ്മൾ പ്ലേറ്റ്ലറ്റ് കൊടുക്കും. ഈ പ്ലേറ്റ്ലറ്റ് കൊടുക്കുന്നത് കൊണ്ട് ശരീരത്തിന് ദോഷവശങ്ങളുണ്ട്. പ്ലേറ്റ്ലറ്റ് ഒരു രക്തഘടകമാണെങ്കിൽ കൂടിയും പ്ലേറ്റ്ലറ്റ് ട്രാൻസ്ഫ്യൂഷൻ വഴി നമുക്ക് പല രോഗങ്ങളും കിട്ടാം. ഉദാഹരണത്തിന് ഇപ്പോൾ പല മഞ്ഞപ്പിത്തം പോലുള്ള രോഗങ്ങൾ, എയ്ഡ്സ് പോലുള്ള രോഗങ്ങളുടെയും നിർണയം നടത്തുന്നുണ്ടെങ്കിൽ കൂടി അതിൻ്റെ വിൻഡോ പീരീഡ് പോലുള്ള അവസ്ഥകളാണെങ്കിൽ നമുക്കത് പകരാനുള്ള സാധ്യതയുണ്ട്. രണ്ടാമത്തൊരു കാര്യം, ഈ പ്ലേറ്റ്ലറ്റുകളുടെ എണ്ണം അക്യൂട്ട് ലങ് ഇഞ്ചുറി എന്ന് പറയുന്ന മാരകമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക്, പെട്ടെന്നുള്ള ശ്വാസംമുട്ട്, നെഞ്ചുവേദന, അങ്ങനെ വെൻറ്റിലേറ്റർ സഹായത്തോടെ ശ്വസിക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകാനുള്ള സാധ്യതകളുണ്ട്. മറ്റു പനി പോലുള്ള അവസ്ഥകൾ ഉണ്ടാകാറുണ്ട്, ഹീമോലൈസ് പോലുള്ള അവസ്ഥകൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ പ്ലേറ്റ്ലെറ്റ് എന്നുള്ളത് നമ്മൾ അനാവശ്യമായിട്ട് ഉപയോഗിക്കേണ്ട ഒരു കാര്യമല്ല. ഇത് 10 വരെ എത്തുകയാണെങ്കിൽ പോലും ബ്ലീഡിങ്ങും ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് തരേണ്ട ആവശ്യമില്ല. 10-ന് ശേഷം നമുക്ക് ബ്ലീഡിങ് ഉണ്ട് എന്ന് തോന്നുമ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാൽ വളരെ ഉപകരിക്കുകയും ചെയ്യും. കാരണം ആ സമയത്ത് 6 മണിക്കൂറാണെങ്കിൽ 6 മണിക്കൂർ ആ പ്ലേറ്റ്ലെറ്റുകളുടെ ജീവിതം ഉണ്ടെങ്കിൽ നമ്മുടെ രക്തം കട്ടപിടിക്കാൻ അത് സഹായിക്കും. അതുകൊണ്ട് ബ്ലീഡിങ് ഉണ്ടാകുന്നൊരവസ്ഥയിൽ പ്ലേറ്റ്ലെറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഗുണമെന്ന് കണ്ടിട്ടുണ്ട്. എന്നാൽ ബ്ലീഡിങ് ഇല്ലാത്തൊരവസ്ഥയിൽ പ്ലേറ്റ്ലെറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ഹോസ്പിറ്റൽ സ്റ്റേ കൂടുതലാവുക എന്നല്ലാതെ രോഗത്തിലേക്ക് പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നും കിട്ടില്ല. ഇത് പ്ലേറ്റ്ലെറ്റ് ബാധിക്കുന്ന രോഗമല്ല എന്നുള്ളതാണ് പ്രധാന കാരണം. ഡോക്ടർ, ഈ ഡെങ്കിപ്പനി ഒരിക്കൽ വന്നിട്ടുള്ള ആൾക്ക് വീണ്ടും ഈ അസുഖം വരുമ്പോൾ ഇതിന് കൂടുതൽ അപകടം ഉണ്ടാക്കുന്നുണ്ട് പറയുന്നത് ശരിയാണോ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് ഉള്ളത്. കാരണം എന്ന് വെച്ചാൽ മുൻകൂട്ടി നമ്മുടെ ശരീരത്തിൽ ഉണ്ടായിട്ടുള്ള ആൻറ്റിബോഡികൾ ഇനി വരുന്ന പുതിയ വൈറസിൻ്റെ ആൻറ്റിജനുമായിട്ട് പ്രതിപ്രവർത്തനം നടത്തുകയും അതുമൂലം ഉണ്ടാക്കുന്ന ടോക്സിക് സബ്സ്റ്റൻസും ബാക്കി കാര്യങ്ങളും വളരെയധികം മാരകമായിട്ട് ബാധിക്കാനിടയുണ്ട്. അതുകൊണ്ട് അത്തരം രണ്ടാമതുണ്ടാകുന്ന ഡെങ്കിയുടെ ഇൻഫെക്ഷൻസ് കൂടുതലും മാരകമായിട്ട് രീതിയിലുള്ള ലക്ഷണങ്ങൾ കാണിക്കാം. പനി ബാധിച്ച് എത്ര ദിവസത്തിന് ശേഷമാണ് ഈ ടെസ്റ്റുകൾ ചെയ്താൽ നമുക്ക് ഡെങ്കിപ്പനിയാണോ മറ്റെന്തെങ്കിലും പനിയാണോ സ്ഥിരീകരിക്കാൻ കഴിയുന്നത്? നമുക്ക് രണ്ട് രീതിയിലാണ്. നമുക്ക് പനി നിർണ്ണയിക്കുകയാണ് വേണ്ടത്. ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഒരു എൻഡമിക് ഏരിയയിൽ നിന്നും അല്ലെങ്കിൽ ഇത്തരം ഒരു സാഹചര്യങ്ങളിൽ നിന്നും വരുന്ന ഏതൊരു പനിയെയും നമ്മൾ ആദ്യമായിട്ട് തന്നെ ഈ ഡെങ്കിപ്പനിയായിട്ട് കണക്കാക്കണം. അല്ലെങ്കിൽ നമ്മളത് മറ്റൊന്ന് അല്ല എന്ന് തെളിയിക്കുന്നവരെ അല്ലെങ്കിൽ മറ്റൊന്ന് ആണ് എന്ന് തെളിയിക്കുന്നതുവരെ നമുക്കത് തീർച്ചയായിട്ടും ഡെങ്കിപ്പനി എന്നുള്ള സംശയം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. ഒന്നാമത്തത് ചെയ്യേണ്ടതാണ്. കാരണം ഡെങ്കിപ്പനിയുടെ ചികിത്സകൾ ആ രീതിയിലാണ്. നമ്മൾ ആദ്യത്തെ ദിവസം മരുന്ന് കൊടുത്തില്ലെങ്കിൽ അതിന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. പക്ഷേ പിന്നീട് വരുന്ന കോംപ്ലിക്കേഷൻസിന് നമ്മൾ യഥാസമയം കണ്ടുപിടിക്കുക എന്നുള്ളതായത് കാര്യം. അതുകൊണ്ട് തന്നെ ആ സംശയം നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാകണം, ഒന്നത്. പിന്നെ ഇപ്പോഴുള്ള ആൻറ്റിജനിക് ടെസ്റ്റുകളൊക്കെ വളരെ നേരത്തെ തന്നെ നമുക്ക് 1-2 ദിവസത്തിനുള്ളിൽ തന്നെ നമുക്കതിൻ്റെ നിർണ്ണയിക്കാൻ കഴിയും. അതിൽ ഒരു 4-5 ദിവസം കഴിയുമ്പോഴേക്കും പതുക്കെ ആൻറ്റിബോഡി ശരീരത്തിൽ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങും. 5-6 ദിവസം കഴിയുമ്പോഴേക്കും ആൻറ്റിബോഡിയും പ്രത്യക്ഷപ്പെടും. അങ്ങനെ നമുക്ക് വളരെ നേരത്തെ തന്നെ അത് ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. പിന്നെയുള്ളത് എൻ്റെ ക്ലിനിക്കൽ സാഹചര്യങ്ങൾ, തെളിവുകൾ, ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ, ബ്ലഡിലുണ്ടാകുന്ന മറ്റു മാറ്റങ്ങൾ, ഇതെല്ലാം തന്നെ അതിനെ സഹായിക്കുന്നതായിരിക്കും. ഓക്കെ, ഡെങ്കിപ്പനി തടയാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളുണ്ട്? ഓക്കെ, ഇതിലാദ്യമായിട്ട് ഈ ഒരു കാര്യം കൂടി പറയാനുള്ളത്, നമുക്ക് കാര്യങ്ങളെ ഈ വൈകാരികമായിട്ട് നേരിടുന്നതിന് പകരം ശാസ്ത്രീയമായി തന്നെ അതിനെ സമീപിക്കണം എന്നുള്ളതാണ്. വൈകാരികമായിട്ട് പറയുക എന്നുള്ളത് അതിൻ്റെ ചികിത്സാരീതിയെക്കുറിച്ച് പറയുമ്പോഴാണ്. ഒന്ന്, ഈ പലതരത്തിലുള്ള ഡെങ്കിപ്പനിയെക്കുറിച്ച് ഭീതികൾ ഉണ്ടാക്കുന്ന സമയത്ത് എന്താ ഉണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതേപോലെ പ്ലേറ്റ്ലെറ്റുകളുടെ കാര്യങ്ങൾ, പ്ലേറ്റ്ലെറ്റ് കുറഞ്ഞ് കാണുമ്പോൾ തന്നെ ജനങ്ങളുടെ ഒന്നിച്ചുള്ള ആശുപത്രിയിലേക്കുള്ള പോക്കാണ്. അവർ നമ്മളടുത്ത് അവരെ നമ്മളോട് ആവശ്യപ്പെടുന്നു നിങ്ങൾ ഞങ്ങൾക്ക് പ്ലേറ്റ്ലെറ്റ് തരൂ എന്നുള്ളത്. പക്ഷേ ഇത് മാറ്റി അതിൻ്റെ അപകടാവസ്ഥ എപ്പോഴാണ് ഉണ്ടാകുന്നത് കറക്റ്റായിട്ട് നിർണ്ണയിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇത്രയും വരുന്ന ജനങ്ങൾക്ക് നമുക്ക് വേണ്ട രീതിയിൽ ചികിത്സ കൊടുക്കാൻ കഴിയുകയുള്ളൂ. അതായത് നമുക്കൊരു കറക്റ്റായിട്ടുള്ളൊരു പ്രോട്ടോക്കോൾ ഇതിനുണ്ടാവണം. ആരെല്ലാം നമുക്ക് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യണം, വെറും പ്ലേറ്റ്ലെറ്റ് നോക്കിയിട്ടല്ല. എന്നാൽ മാത്രമേ നമുക്ക് കൃത്യമായ രീതിയിൽ ആരെയെല്ലാം അഡ്മിറ്റ് ചെയ്ത് കൃത്യമായ രീതിയിൽ അവർക്ക് വേണ്ട ചികിത്സ കൊടുക്കാൻ കഴിയുകയുള്ളൂ. പലപ്പോഴും നമുക്ക് ഡെങ്കിപ്പനി എന്നുള്ള മരണം എന്നുള്ളത് കാണിക്കുന്നുണ്ട് ഇവിടെ. പക്ഷേ ഡെങ്കിപ്പനിയും മരണം എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ളത് നമ്മൾ നോക്കേണ്ടതുണ്ട്. അവർക്ക് കൃത്യമായ ചികിത്സ കിട്ടിയിരുന്നോ ഇല്ലയോ, അത് കിട്ടാനുള്ള സാഹചര്യം നമുക്കുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും അധികം ഒരു ഭീതി ഉണ്ട്. ഉണ്ടായിട്ടുള്ള സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജനങ്ങൾ ഒന്നിച്ച് ആശുപത്രിയിലേക്ക് വരികയും
അവർ ആശുപത്രിയിൽ പോകുന്നില്ല, അവിടെ അഡ്മിറ്റ് ചെയ്യാൻ ആവശ്യപ്പെടുകയും ചെയ്യണം. അത് ആ അഡ്മിറ്റ് ചെയ്യുന്നതിൽ ഒരേ ഒരു മാനദണ്ഡം പ്ലേറ്റലറ്റുകളാണെന്നുള്ളതാണ് വസ്തുത. അത് വളരെ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യമാണ്. പ്ലേറ്റലറ്റുകൾക്ക് അത്തരത്തിലുള്ള യാതൊരു റോളും അവിടെ ഇല്ല എന്നുള്ളതാണ്. മറിച്ച് ഈ രോഗത്തിൻ്റെ സീരിയസ്നെസ് കാണിക്കുന്ന മറ്റു പല ലക്ഷണങ്ങളുമാണ്. അത്തരം രോഗികളെ നമ്മൾ അഡ്മിറ്റ് ചെയ്യുകയും മറ്റുള്ള രോഗികളെ മോണിറ്റർ ചെയ്യും. അതായത് അവരെ മറ്റുള്ള അവസ്ഥകളെ ഒന്നരടട്ട ദിവസങ്ങളിലോ മറ്റോ നമ്മൾ നോക്കിക്കൊണ്ട്, അല്ലെങ്കിൽ പുതിയ ലക്ഷണങ്ങളിൽ നോക്കിക്കൊണ്ട് അവരെ നോക്കി വീട്ടിൽ ചികിത്സിക്കേണ്ട വീട്ടിൽ ചികിത്സിക്കുക, ഹോസ്പിറ്റലിൽ ചികിത്സിക്കേണ്ട ചികിത്സിക്കുക, ടെർഷ്യറി കെയർ ലെവലിൽ ചികിത്സിക്കേണ്ട ചികിത്സ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഡെങ്കിപ്പനിയുടെ ഈ മരണങ്ങളെ വളരെയധികം കുറയ്ക്കാൻ കഴിയും. ഇപ്പോഴും മരണങ്ങൾ ഇത്രയും പറയുന്നുണ്ടെങ്കിൽ കൂടിയും അതിന് യഥാർത്ഥ കാരണം എന്തെന്നുള്ളത് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. പിന്നെ തടയുന്ന കാര്യം പറയുമ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് വേണ്ടത് തടയാൻ ചെയ്യേണ്ടത് തീർച്ചയായിട്ടും മോസ്കിറ്റോ കൺട്രോൾ എന്ന് തന്നെയാണ് നമുക്ക് ആദ്യം പറയേണ്ടത്. രണ്ട് രീതിയിൽ അത് കൺട്രോൾ ആകും. ഒന്ന്, വന്ന രോഗികൾ അവരുടെ രക്തം പിന്നീട് ഒരു കൊതുക് അടിക്കാൻ ഇടവരുത്താതെ ശ്രദ്ധിക്കുക. അതായത് അവർ മോസ്കിറ്റോ നെറ്റുകൾ, റിപ്പലൻസ് കാര്യങ്ങൾ അവർ ഉപയോഗിക്കണം. രണ്ട്, ഈ മറ്റുള്ള രീതികളിൽ ഇപ്പം നമുക്കറിയാം വളരെ സാമൂഹികമായിട്ട് വളരെ എല്ലാവരും തന്നെ ഇപ്പോൾ ഈ രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ആ രീതിയിൽ മോസ്കിറ്റോകളെ നശിപ്പിക്കേണ്ടത് ആവശ്യമാണ്. ഈ ഏഡിസ് മോസ്കിറ്റുകളെ കൊതുകുകളെ നശിപ്പിക്കേണ്ട അത്യാവശ്യമാണെന്ന് പറയാൻ കാരണം ഇത് ഡെങ്കിപ്പനിയിൽ മാത്രം ഒതുങ്ങുമെന്ന് തോന്നുന്നില്ല. കാരണം സിക്ക വൈറസുകൾ ഇതിനേക്കാൾ ഭീകരമായിട്ടുള്ള വൈറസുകൾ ഇവിടെ പ്രത്യക്ഷപ്പെട്ട് തുടങ്ങാൻ പോകുന്നു. കാരണം മറ്റു പല സ്ഥലങ്ങളിലുണ്ട്, നമുക്കറിയാം. മൈഗ്രേഷൻ ഞാൻ നേരത്തെ പറഞ്ഞു, ട്രാവൽ പറഞ്ഞു, എല്ലാ സാഹചര്യങ്ങളും ഈ വൈറസിനോടെയുണ്ട്. അപ്പോൾ ഈ ഏഡിസ് എന്നുള്ള കൊതുകിന് ഒരുപാട് വൈറസുകളെ, ഇതല്ലാത്ത തന്നെ മറ്റുള്ള ഭീകരമായിട്ടുള്ള വൈറസുകളെ പരത്താനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഏഡിസിനെ നശിപ്പിക്കുക എന്നുള്ള കാര്യം വാക്സിൻ കൊണ്ട് മാത്രം നമ്മുടെ ഡെങ്കിപ്പനിയിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് പകരം ഏഡിസ് കൊതുകുകളെ നശിപ്പിക്കാനും അവരുടെ താവളങ്ങൾ ഇല്ലാതാക്കുവാനാണ് ആദ്യം ശ്രമിക്കേണ്ടത്. രണ്ടാമതായിട്ട് വാക്സിൻ്റെ കാര്യങ്ങളാണുള്ളത്. വാക്സിൻ ലിമിറ്റഡ് ആയിട്ട് ഇന്ന് ഡാങ് വാക്സിൻ പറഞ്ഞിട്ടുള്ള വാക്സിനുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അതിനെ സാധ്യതകൾ നമ്മൾ കണ്ടെത്തണം, അതിവിടെ പ്രചരിപ്പിക്കേണ്ടതും ആവശ്യമാണ്. സമയം പൂർണ്ണമായി ഡോക്ടർ. ഡെങ്കിപ്പനി അതിനുള്ള ചികിത്സയെ കുറിച്ച് ഞങ്ങൾക്ക് വിശദീകരിച്ചു തന്നതിന് നന്ദി.